ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. മഴക്കാലമാണെങ്കിലും വേനൽക്കാലമാണെങ്കിലും നമ്മുടെ വീടുകളിൽ പെറ്റി പെരുകി വരുന്നതാണല്ലോ കൊതുക്, ഈച്ച, അതുപോലെ പല്ലി, പാറ്റ, ഇതുങ്ങളെല്ലാം. ഭയങ്കര ശല്യമാണ് വീടിനുള്ളിൽ. എത്ര നമ്മുടെ കിച്ചൺ ക്ലീൻ ആക്കി ഇട്ടാൽ പോലും നമുക്ക് ഭയങ്കര ശല്യമായിട്ടാണ് ഇതുങ്ങൾ വരുന്നത്. കൊതുകൊക്കെ സന്ധ്യസമയമാകുമ്പോൾ നമ്മളെ കടിച്ചെടുത്തുകൊണ്ട് പോകുന്ന രീതിയിലാണ് കൊതുകുകളുടെ പെരുമാറ്റം. അതുപോലെ എലിയൊക്കെ ആണെങ്കിൽ നമ്മുടെ പാത്രങ്ങളെല്ലാം നശിപ്പിക്കുകയും നമ്മുടെ കിച്ചൺ ഫുള്ള് നശിപ്പിക്കുകയും ചെയ്യും. പാറ്റ, പല്ലി, ഇതെല്ലാം നമ്മുടെ ഫുഡിലെല്ലാം കയറി ഇറങ്ങുകയൊക്കെ ചെയ്യല്ലേ. അപ്പോൾ ഇതുങ്ങളെ തുരത്താനുള്ള കിടക്കാച്ച ഒരു സൂത്രമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന തീപ്പെട്ടിക്കൊള്ളിയാണ് കേട്ടോ. ഈ തീപ്പെട്ടിക്കൊള്ളിയുടെ എഫക്റ്റ് വളരെ നല്ലതാണ്. ഒറ്റ യൂസിൽ തന്നെ ഇതുങ്ങളെല്ലാം നമുക്ക് വീട്ടിൽ നിന്നും പരിസരങ്ങളിൽ നിന്നും നമുക്ക് നാട്ടിൽ നിന്നും തന്നെ പറപ്പറപ്പിക്കാം. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കൂ. എന്നിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചേക്കണം. കാര്യം നമുക്ക് തീപ്പെട്ടിക്കൊള്ളിയുടെ മരുന്നാണ് വേണ്ടത്. ഈ മരുന്നിൻ്റെ എഫക്റ്റാണ് ഞാൻ പറഞ്ഞത്, വല്ലാത്തൊരു എഫക്റ്റാണിത്. എന്നിട്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചിട്ടുള്ളൂ. ഞാൻ ഒരുപാട് വിനാഗിരിയുടെ ആവശ്യമില്ല. എന്നിട്ട് അതിലേക്ക് ഒരു കുറച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ഷാമ്പു എടുക്കുക. ഒരു ഷാമ്പു ഒന്നും വേണ്ട കേട്ടോ, കുറച്ചെടുക്കുക. നിങ്ങൾ എത്രയാണോ ഇതിനെ സ്പ്രേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഇതെല്ലാം കൂട്ടി കൂട്ടി എടുക്കുക. അപ്പോൾ നമുക്ക് പരിസരങ്ങളിലെല്ലാം തളിക്കാൻ പറ്റുന്ന ഒരു സൂത്രം കൂടിയാണിത്. പാമ്പൊക്കെ കയറി വരും. ഈ തണുപ്പ് കാലത്ത് ഇഴജന്തുക്കളൊക്കെ കയറി വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരം ഫുള്ള് നമുക്ക് ഇത് തളിക്കാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങൾ കൂടുതൽ വെള്ളം എടുക്കുക. ഇതെല്ലാം ഇച്ചിരി കൂട്ടി കൂട്ടി എടുക്കുക കേട്ടോ. പിന്നെ കുറച്ചേ കാണിക്കുന്നുള്ളൂ. അതിനുശേഷം ഇതൊന്ന് കുതിരണം. നമ്മുടെ തീപ്പെട്ടി കൊള്ളി ഒന്ന് നല്ലപോലെ കുതിരണം. അതിൻ്റെ മരുന്നാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ഈ മരുന്നിനെ നമുക്ക് ആ മരുന്ന് കൈകൊണ്ട് തന്നെ ഞാൻ ഇതെല്ലാം ഒന്നിങ്ങനെ അടത്തി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഇതേ കുതിർന്ന് വരുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് ആ തീപ്പെട്ടിക്കൊള്ളി എല്ലാം കുച്ചിയെല്ലാം നമുക്ക് എടുത്ത് മാറ്റണം. കണ്ടില്ലേ, ഞാനത് ഫുള്ളും എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിനൊരു ബോട്ടിലേക്ക് മാറ്റാം. ബോട്ടിലോ അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റാം. ഇപ്പോൾ സ്പ്രേ ബോട്ടിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഒരു കുപ്പിയിലെടുത്താലും മതി. കുപ്പിക്ക് ഹോളിട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. എന്നിപ്പോൾ ഞാനതിനെ ഇതുപോലെ ഒരു കുപ്പിയിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഷാമ്പു ഇട്ട് കഴിയുമ്പോൾ കൈ കൊണ്ട് നല്ലപോലെ പതപ്പിക്കരുത്. ഇപ്പം അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചോ എന്തെങ്കിലും വെച്ചിട്ട് പതുക്കെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാവുള്ളൂ. ഒത്തിരി പതപ്പിച്ചെടുക്കരുത്. ഈ ഷാമ്പു ചേർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ ഷാമ്പുവിൻ്റെ മണവും അതൊന്നും ഈ പാറ്റായ്ക്കൊന്നും ഇഷ്ടമല്ല. അപ്പോൾ പാറ്റാനെ കൂടെ നമുക്ക് ഓടിച്ചിരിക്കാൻ പറ്റിയ സൂത്രമാണ്. പാറ്റ, പല്ലി, ഇതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇതുങ്ങൾക്ക് ആ ഒരു ഷാമ്പും കൂടെ ഇങ്ങനെ പതപ്പിക്കാത്ത രീതിയിൽ നമുക്ക് ഒന്നെടുത്തിട്ട് ഒരു ബോട്ട് ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാൻ അരിക്കും ഒന്നും വേണ്ട, കുച്ചി നമ്മൾ എടുത്ത് മാറ്റി കളഞ്ഞാൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളൊരു സ്പ്രേ ബോട്ടിലായിട്ട് ആക്കിയിട്ട് കിച്ചണൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് സ്പ്രേ ചെയ്തിടണം. തുടച്ച് മാറ്റരുത്, രാവിലെ അത് തുടച്ച് മാറ്റാവുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ സിങ്കിലൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇത് കുറച്ച് ഒഴിച്ചിടുന്നത് നല്ലതാണ്. അതുപോലെ വാഷ് ബേസിനിൽ, നമ്മുടെ ബാത്റൂമിൽ ഒക്കെ ഇങ്ങനെ കൊണ്ട് സ്പ്രേ ചെയ്യുന്നതോ ഒഴിച്ചിടുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. പാറ്റ ഒന്നും ബാത്റൂമിൽ തണുപ്പല്ലേ. അപ്പോൾ പാറ്റ ജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇറങ്ങിപ്പോക്കോളും. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ ഒരിച്ചിരി പഞ്ഞിയിലാണെങ്കിലും കോട്ടൺ തുണിയിലാണെങ്കിലും മുക്കിയിട്ട് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ എവിടെയൊക്കെ ഇങ്ങനെ വെക്കുവാണെങ്കിലും പാറ്റയും പല്ലിയും ഒന്നും ആവശ്യത്തോട്ടേ വരത്തില്ല കേട്ടോ. നല്ല 100% റിസൾട്ട് കിട്ടിയ ഒരു ടിപ്പാണ് എനിക്കിത്. എനിക്ക് ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലായത് കൂടുതൽ ശല്യം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതങ്ങ് മാറിയിട്ടുണ്ട്. നല്ല റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ഞാൻ ബെൽബട്ട എനബിൾ ചെയ്ത് വെച്ചേക്കണേ, എന്നാലേ നേടുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അതിൻ്റെ ഞാൻ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലെല്ലാം ഒന്നിങ്ങനെ സ്പ്രേ ചെയ്തിട്ടിട്ടുണ്ട്. ഇത് കണ്ടില്ലേ. അതുപോലെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ നമുക്ക് എവിടെയൊക്കെയാണ് ഈ പല്ലിയും പാറ്റായും അതുപോലെ ഉറുമ്പുകൾ ഇതുങ്ങളെല്ലാം തുരത്താൻ നല്ലതാണ്. തണുപ്പ് കാലമാകുമ്പോൾ ഉറുമ്പിൻ്റെയൊക്കെ വല്ലാത്ത ശല്യമാണ്. അപ്പോൾ നമുക്ക് അതിങ്ങനെ ചെയ്യാൻ ഫുഡിലെല്ലാം ഉറുമ്പ് കയറി. അതിൻ്റെ ഒത്തിരി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഉറുമ്പിനെ തുരത്തുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കൊതുക്, ഇത് കണ്ടില്ലേ. ഞാനൊരു ഇതിൻ്റെ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. നമ്മുടെ കോൾഗേറ്റിൻ്റെ അകത്ത് ഇതുപോലെ തിരി കോൾഗേറ്റ് നമ്മുടെ കടുകെണ്ണയെ കൂടെ ഇട്ട് തിരി കത്തിച്ച് വെക്കുന്ന ഒരു വീഡിയോ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കൂ. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. സന്ധ്യസമയത്ത് കത്തിച്ച് വെക്കുവാണെങ്കിൽ കൊതുകും ഈച്ചയൊന്നും നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ പോലും വരില്ല കേട്ടോ. അതുപോലെ തന്നെയാണ് കോഫി പൗഡറിലും ഞാൻ ചെയ്തിട്ടുണ്ട്. കോഫി പൗഡർ ഇതുവരെ കത്തിച്ച് വെക്കുവാണെങ്കിൽ വീട്ടിൽ വെട്ടവും ആകും. മെഴുകുതിരിയിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കോഫി പൗഡറും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കിയൊരു നല്ലൊരു സൂത്രമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മണം നമ്മളത് കത്തിച്ച് വെക്കുമ്പോൾ വീട്ടിലത്തേക്ക് നമുക്ക് കറണ്ടില്ലേലും വിളക്ക് ഇതായിട്ട് ഉപയോഗിക്കാം, മെഴുകുതിരി ആയിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ കൊതുകിനെയും ഈച്ചനെയും
ചിനക്ക തുഴുത്താൻ, പൊടി ചിനക്ക തുഴുത്താനും പറ്റുന്ന അടിപൊളിയാണിത് കേട്ടോ. അപ്പോൾ ഇത് ഒന്ന് കണ്ടു നോക്കൂ, എൻ്റെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അതുകൂടെ കണ്ടു നോക്കിയിട്ട് നിങ്ങളിത് മൂന്നും ഒന്ന് ചെയ്തുകൂടെ നോക്കൂ കേട്ടോ. വളരെ നല്ല ഒരു ടിപ്പാണ്. അപ്പോൾ എല്ലാവരും കണ്ടു നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ. പിന്നെ ഇപ്പോൾ ഇട്ട ഈ തീപ്പെട്ടിയുടെ ഒരു ഈ ടിപ്പ് നിങ്ങളൊന്ന് ചെയ്തുകൂടെ നോക്കണം. അതുപോലെ തന്നെ പരിസരങ്ങളിൽ ഈ തണുപ്പായതുകൊണ്ട് ഇഴജന്തുക്കളൊക്കെ നമ്മുടെ വീടിനുള്ളിൽ കയറി വരാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ പരിസരങ്ങളിലേക്ക് വെള്ളം തളിക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ഇച്ചിരി കൂട്ടിയെടുത്തിട്ട് ഒന്ന് കലക്കി വീടിന് പരിസരമെല്ലാം ഒന്ന് ഒഴിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടാ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.